നർക്കോട്ടിക് ജിഹാദ് പരാമർശം ഇന്നും വാർത്തകളിൽ വലിയ പ്രാധാന്യത്തോടെ തന്നെ ഇടം നേടിയിരിക്കുകയാണ്. ഇന്ന് വിവിധ പ്രതികരണങ്ങൾ, പരാമർശങ്ങൾ, ഒപ്പം തന്നെ പ്രതിഷേധങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായി. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പത്രങ്ങൾ ഇന്ന് മുഖപ്രസംഗങ്ങൾ എഴുതിയിരിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് എന്നതാണ്. അതിൽ ദീപികയും സുപ്രഭാതവും വ്യത്യസ്ത അഭിപ്രായങ്ങൾ എഴുതിക്കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടുകയാണ്. മുഖപ്രസംഗത്തിലൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബിഷപ്പിനെ പിന്തുണച്ചും മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും വിമർശിച്ചും ദീപിക ലേഖനം എഴുതുമ്പോൾ ബിഷപ്പിനെതിരെ ആഞ്ഞടിച്ച് സുപ്രഭാതം രംഗത്തെത്തി. ബിഷപ്പിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാലായിലടക്കം വിവിധയിടങ്ങളിൽ ഇന്നും വിശ്വാസികൾ റാലി നടത്തി. എസ് ശ്രീകാന്താണ് വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നത്. ശ്രീകാന്ത്, കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന ഈ വിവാദം ഇന്നത് മറ്റൊരു തലത്തിലേക്ക് കൂടി എത്തുന്നു. പല പത്രങ്ങളിലും ഈ വിഷയം വരുന്നു. അത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പരാമർശങ്ങളായി മാറുന്നു. ഒപ്പം കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ ഈ വിഷയം ഏറ്റെടുക്കുന്നു. പരസ്യ പ്രതിഷേധങ്ങൾ തെരുവിൽ നടക്കുന്നു. ഇന്ന് സംഭവിച്ചത് എന്താണ്? അനുജ, നർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട് കൊണ്ടും കൊടുത്തും മുന്നേറുകയാണ് ഇരുവിഭാഗവും. ഇന്ന് അവരുടെ മുഖപത്രത്തിലൂടെയാണ് ഇരുവിഭാഗവും ഏറ്റുമുട്ടിയത്. ഇന്ന് ദീപിക മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും അതോടൊപ്പം പി ടി തോമസിനെയും ജോസ് കെ മാണിയെയും തുറന്നെതിർത്ത് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. രൂക്ഷ വിമർശനമാണ് ഈ ആളുകൾക്കെതിരെ ഉണ്ടായത്. മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന്, പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന ധാരണ അദ്ദേഹത്തിന് വേണം എന്ന് ഈ ദീപിക ദിനപത്രം പറയുന്നു. മാത്രമല്ല, ഇത്രയധികം ഉപദേശികൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് നർക്കോട്ടിക് ജിഹാദ് എന്ന ആ ഒരു സംഭവം ഇനിയും കാണാൻ സാധിച്ചില്ലേ എന്നും ഈ ദീപിക ദിനപത്രം ചോദിക്കുന്നു. മാത്രമല്ല, മുസ്ലിം തീവ്രവാദികളുടെ ഭീഷണിക്ക് വഴങ്ങിയാകണം മുഖ്യമന്ത്രി ഇതൊന്നും തന്നെ താൻ അറിഞ്ഞില്ല എന്ന പ്രചരണം നടത്തിയതെന്നും നിലവിൽ ഈ ദീപിക ദിനപത്രത്തിൽ ആരോപിക്കുന്നു. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണെന്ന ഒരു ബോധ്യം വേണം. മാത്രമല്ല, കേരള കോൺഗ്രസ് കൂടി ഉൾപ്പെട്ട ഒരു സംവിധാനത്തെയാണ് അദ്ദേഹം നയിക്കുന്നത്, അതനുസരിച്ച് അഭിപ്രായം പറയണമെന്നും ഇന്ന് ദീപിക ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതേപോലെ തന്നെയാണ് ജോസ് കെ മാണി നിശബ്ദത പാലിക്കുന്നത് ശരിയായ കാര്യമല്ല, ഈ വിഷയത്തിൽ ഉള്ളു തുറന്ന് പറയാൻ ജോസ് കെ മാണി അഭിപ്രായം പറയാൻ തയ്യാറാകണമെന്നും ദീപിക പറഞ്ഞു. പി ടി തോമസിനും ഉണ്ടായ രൂക്ഷ വിമർശനം, ഈ വിമർശനങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് സുപ്രഭാതം ദിനപത്രം ബിഷപ്പിനെതിരെ ആഞ്ഞടിച്ചത്. സുപ്രഭാതം ദിനപത്രം പറഞ്ഞത് ഈ നർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട തെളിവ് പുറത്തുവിടാൻ ബിഷപ്പ് തയ്യാറാകണം. ഇനി ബിഷപ്പ് അതിന് തയ്യാറാകാത്ത പക്ഷം മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇടപെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് തയ്യാറാകണമെന്നും സുപ്രഭാതം ഇന്ന് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ അതേ സമയത്ത് തന്നെ ചില പരാമർശങ്ങൾ കൂടി പുറത്തു വരികയുണ്ടായി. അത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടേതാണ്. അദ്ദേഹം പറഞ്ഞത് ചില നാക്കുപിഴകൾ പോലും വർഗീയ ചേരിതിരിവിന് വേണ്ടി ഉപയോഗിക്കുന്ന കാലത്ത് സൂക്ഷിച്ച പദപ്രയോഗങ്ങൾ നടത്തണം എന്നുള്ളതാണ് കാന്തപുരം പറഞ്ഞത്. മാത്രമല്ല, ഈ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കെ മുരളീധരനും സമാനമായ ഒരു പ്രസ്താവനയാണ് നടത്തിയത്. എന്നാൽ കെ സുരേന്ദ്രൻ ഇന്നും ബിഷപ്പിനെ പിന്തുണച്ച് രംഗത്തെത്തി. ഇതാദ്യമായി ഒരു എം എൽ എ ഈ ബിഷപ്പിന് പിന്തുണയുമായി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന സാഹചര്യവും ഇന്ന് പാലായിലുണ്ടായി. ഇന്ന് കെ സി വൈഎം എസ് എം വൈ എം സംഘടനകൾ നടത്തിയ ബിഷപ്പിന് അനുകൂലമായ ഐക്യദാർഢ്യ റാലിയിൽ മാണി സി കാപ്പൻ എം എൽ എ പങ്കെടുത്തു. ബിഷപ്പിന് പിന്നിൽ ഉറച്ചു നിൽക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഈ വിഷയം കത്തുക തന്നെയാണ്, ഇരുവിഭാഗങ്ങളും പിന്നോട്ടില്ലെന്ന നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ശ്രീകാന്ത്, ഈ കഴിഞ്ഞ ദിവസം ബിഷപ്പിന്റെ പ്രസംഗം പുറത്തു വന്നതിന് ശേഷം പിന്നീട് വീണ്ടും ഒരു വിശദീകരണവുമായി പാലാ രൂപത രംഗത്തെത്തുകയുണ്ടായല്ലോ. ചില സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില കാര്യങ്ങളിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്നതായിരുന്നു അവരുടെ വിശദീകരണം. അതിനുശേഷമാണ് ബിഷപ്പിന് പിന്തുണയും അറിയിച്ചുകൊണ്ട് കെ സി ബി സിയുടെ ഒരു വിശദീകരണ കുറിപ്പ് വന്നത്. പിന്നീട് ഇപ്പോൾ ഇതിലൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലേക്കാണ് തങ്ങൾ ഇത് കുറച്ചുകൂടി ഒരു ചർച്ചാ വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടു ചെന്നെത്തിക്കാൻ പാലാ ബിഷപ്പിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സഭയുടെ ഭാഗത്തുനിന്നോ ഇനി കൂടുതൽ ശ്രമങ്ങൾ ഉണ്ടാകുമോ, അതോ അത് ഇതേ രീതിയിൽ തന്നെ പോകട്ടെ എന്ന രീതിയിൽ അവർ ഒരു നിലപാട് സ്വീകരിക്കാനാണോ സാധ്യത? അനുജ, ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസം പാലാ രൂപത ഇറക്കിയ ആ വിശദീകരണ കുറിപ്പിൽ പറഞ്ഞിരുന്നത് തങ്ങളുടെ വാദം, ബിഷപ്പിന്റെ വാദം, അത് വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്നതാണെന്ന ആക്ഷേപത്തെയാണ് അവർ തള്ളിപ്പറഞ്ഞത്. തങ്ങൾ അത്തരത്തിലൊരു കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല എന്ന തരത്തിലാണ് അവർ പറഞ്ഞത്. നേരെ മറിച്ച്, ബിഷപ്പ് പറഞ്ഞ കാര്യത്തിൽ നിന്നും അവർ ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഇന്ന് കുറവിലങ്ങാട് ഈ മർത്താമറിയം തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്ന് രാവിലെ ഈ ഞായറാഴ്ച പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഈ പ്രാർത്ഥനയുടെ പ്രസംഗമധ്യേ അവിടുത്തെ റെക്ടർ
ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു ബിഷപ്പിനെ പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്നും പരാമർശം നടത്തിയത് സമൂഹത്തിൽ നിലനിൽക്കുന്ന വിശ്വാസികൾക്കിടയിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ ബിഷപ്പ് ഉയർത്തി കാട്ടുകയാണ് ചെയ്തത് അതിൽ ഒരു തരത്തിലുള്ള വർഗീയ ചേരിതിരിവിനും സഭ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതായത് മുൻപ് ബിഷപ്പ് എന്താണോ കുറവിലങ്ങാട് പള്ളിയിൽ വെച്ച് പറഞ്ഞത് അത് ഇന്ന് ഞായറാഴ്ച പ്രാർത്ഥനയിലെ പ്രസംഗം മധ്യേ അവിടുത്തെ റെക്ടർ വീണ്ടും ആവർത്തിക്കുന്നു ഇതിൽ നിന്നും വ്യക്തമാകുന്നത് തൽക്കാലം സഭ എന്താണോ ഉയർത്തി കാണിക്കുന്നത് അതിൽ നിന്നും സഭ പിന്നോട്ട് പോകുന്നില്ല പകരം ഇതൊരു വർഗീയ ചേരിതിരിവിനെ ശ്രമിക്കുകയാണ് സഭ എന്നുള്ള വാദം സഭ തള്ളിക്കളയുന്നു അതിന് തങ്ങൾ ശ്രമിക്കുന്നതേ ഇല്ല അങ്ങനെ ഒരു ചിന്ത തങ്ങൾക്കില്ല എന്ന് മാത്രം സഭ വിശദീകരിക്കുകയും ചെയ്യുന്നു അനുജ അപ്പോൾ തന്നെ ഇന്നത്തെ പ്രതിഷേധത്തിൽ അതിൽ ബിഷപ്പിന് അനുകൂലമായി നടന്ന പ്രതിഷേധത്തിലാണ് മോൻസ് ജോസഫ് പങ്കെടുത്തത് ഒപ്പം തന്നെ മാണി സി കാപ്പനും പങ്കെടുത്തത് യു ഡി എഫ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ ഭിന്നതയുണ്ട് എന്ന തരത്തിലേക്ക് നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ കോൺഗ്രസ് ഒന്ന് പറയുന്നു പക്ഷേ യു ഡി എഫിൽ ഈ വിഷയത്തിൽ ഐക്യം ഉണ്ടായിട്ടില്ല എന്ന തരത്തിലേക്ക് തീർച്ചയായും കാരണം ഈ രണ്ടു പേർക്കും ഈ സഭയുമായി ബന്ധപ്പെട്ട് ഇത്തരം പരിപാടികളിൽ ബിഷപ്പുമായി ബന്ധപ്പെട്ടും ഒക്കെ അവർക്ക് നിന്നേ സാധിക്കുകയുള്ളൂ അത് വ്യക്തിപരമായി അവരുടെ പ്രശ്നം കൂടിയാണ് കടുത്തുരുത്തി നിയോജക മണ്ഡലം മോൻസ് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നിർണായകമാണ് അവിടെ കത്തോലിക്ക സഭയ്ക്ക് ശക്തമായ സാന്നിധ്യമുണ്ട് ഒപ്പം തന്നെ പാല മാണി സി കാപ്പനും നിർണായകമാണ് അവിടെയും കത്തോലിക്ക സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് അതിനാൽ തന്നെ ഈ രണ്ട് മണ്ഡലങ്ങളിലും ഈ രണ്ട് എം എൽ എമാർക്കും അവിടെയുള്ള വിശ്വാസികളെ മറികടന്ന് അല്ലെങ്കിൽ അവരുടെ വികാരം കാണാതിരുന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത അതിനാൽ കൂടി വ്യക്തിപരമായാണ് ഇവർ പങ്കെടുത്തത് എന്ന് ഇവർ പറയുന്നു പക്ഷേ തൽക്കാലം അവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കാവുന്നതേയുള്ളൂ പാർട്ടി എന്ത് തീരുമാനമെടുത്താലും അല്ലെങ്കിൽ മുന്നണി എന്ത് തീരുമാനമെടുത്താലും ഇവർക്ക് പിന്നോക്കം നിൽക്കാൻ സാധിക്കില്ല അതവരുടെ മണ്ഡലത്തിലെ സാഹചര്യമാണ് പക്ഷേ അതേസമയം തന്നെ ഈ കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗം ഈ നിമിഷം വരെയും ഔദ്യോഗികമായ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല യു ഡി എഫിന്റെ ഭാഗമായി തുടരുമ്പോൾ തന്നെ അവർ നിശബ്ദത പാലിക്കുകയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗവും ജോസ് കെ മാണിയും ഈ വിഷയത്തിൽ ഇതുവരെയും ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല അദ്ദേഹം ചെന്നൈയിലാണെന്നാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ചിലർ അതായത് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ നിർമ്മല ജിമ്മി ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ഈ പ്രതിഷേധ യോഗത്തിന് പങ്കെടുക്കുകയും ബിഷപ്പിന് പിന്തുണയറിയിക്കുകയും ചെയ്തു പക്ഷേ അവർ പറഞ്ഞത് അത് വ്യക്തിപരമായാണ് താൻ എത്തിയതെന്നാണ് പാർട്ടിയുടെ കാര്യം പാർട്ടി ചെയർമാൻ പറയുമെന്ന് പറഞ്ഞ് ഒഴിയുകയാണ് അവർ ചെയ്തത് പാർട്ടി എന്ന നിലയിൽ ഈ രണ്ട് കേരള കോൺഗ്രസുകളും അവരുടെ നിലപാട് ഈ നിമിഷം വരെയും വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ നിലനിൽപ്പിന് വേണ്ടി വ്യക്തികൾ ജനപ്രതിനിധികൾ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് ബിഷപ്പിനെ പിന്തുണയറിയിക്കുകയും ചെയ്യുന്നുണ്ട് ശരി ശ്രീകാന്ത് എന്തായാലും ഇത്തരത്തിൽ ഘടകകക്ഷികൾ ഇരുമുന്നണികളുടെയും ഭാഗത്തുനിന്നുള്ള ഘടകകക്ഷികളിൽ ഇക്കാര്യത്തിൽ ഒരു അവ്യക്തത രൂപപ്പെട്ടിട്ടുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു ഔദ്യോഗിക വിശദീകരണം ഇനിയും വരേണ്ടിയിരിക്കുന്നു